നമസ്കാരം. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖ കവാടത്താണ് നമ്മൾ നിൽക്കുന്നത് തന്നെ. ഈ നിൽക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നയിക്കുന്ന സമരത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളാണ്. അൽമായ പ്രതിനിധികളായി KLC റെപ്രസെൻ്റായി ജോസഫ് ഏട്ടനും ജോയ് ജെറാൾഡാണ് നിൽക്കുന്നത്. ഇവരാണ് നിലവിൽ അൽമായ സമിതിയെയും നമ്മുടെ യുവജനങ്ങളെയും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന രണ്ട് പ്രതിനിധികളാണ്. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കിവരോട് ചില ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ തുറന്ന് തന്നെ അവരോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പല കണ്ടീഷൻസ്, നമ്മൾ 7 കണ്ടീഷൻസ് പറഞ്ഞു. ആ 7 കണ്ടീഷൻസിൽ ഭൂരിഭാഗം കണ്ടീഷൻസും സർക്കാർ സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ഈ സമരം തുടരുവാനുള്ള പ്രധാന കാരണം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? പ്രിയപ്പെട്ട പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ അവരുടെ കണ്ണിലുണ്ണിയാകാൻ കാണിക്കുന്ന കുതന്ത്രമാണ് ഏകദേശം കാര്യങ്ങൾ അവരെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും വാടക കിടക്കുന്ന എല്ലാവരെയും പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. വാടകയും ഡിപ്പോസിറ്റും കൊടുത്തുകൊണ്ട് നാളെ ഇതുവരെയും ചെയ്തില്ല. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അടുത്ത വോട്ട് ബാങ്കിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. 2, 55 ദിവസമായി ഇന്ന് ഈ സമരപ്പന്തലിൽ ജനങ്ങൾ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളമാകെ അങ്ങോളം ഇങ്ങോളമുള്ള ലോകത്താകമാനം ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ സമുദായം മാത്രം ആയതുകൊണ്ട് മാത്രമാണ് ഇതുവരെയും അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കുന്ന സർക്കാരുകൾ ഇതുവരെയും ഈ പന്തലും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്തത്. ഇവർക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തീരത്തെ ജനങ്ങളെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമെന്ന് വാഴ്ത്തിപ്പാടിയവർക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പന്തലിൽ വന്ന് എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവരുടെ കണ്ണിലൊപ്പാൻ ഒരു സെക്കൻഡെങ്കിലും ഇവർ മാറ്റിവെക്കാൻ സാധിക്കും. കാരണം ആഘോഷങ്ങൾക്ക് 40 കാറുകളുമായി പാറിപ്പറക്കുന്ന മന്ത്രിസഭയ്ക്ക് ഒരു സെക്കൻഡ് ഈ പാവപ്പെട്ടവരുടെ ദീനാരോധനം കേൾക്കാൻ കണ്ണീരൊപ്പിയെടുക്കാൻ സമയമില്ല എന്നിരിക്കുന്നത് വളരെ ആശ്ചര്യകരം. തൊഴിലാളികളുടെ പ്രസ്ഥാനമെന്ന് പറയപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായും വൈദികർ തുടങ്ങിവെച്ച സമരമാണെങ്കിൽ പോലും ഇന്ന് മത്സ്യത്തൊഴിലാളികൾ, ലോകമാകമനമുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. കൃത്യമായും ഈ പറയപ്പെട്ട ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ 7 പൂർണ്ണമായും കിട്ടാതെ സമരപ്പന്തലിൽ നിന്ന് ഒരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ തിരികെ പോകില്ല എന്ന് കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇനി ഞങ്ങളുടെ സമരമുറ ഇവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കും. ഞങ്ങളത് കൃത്യമായും ചെയ്തിരിക്കും. ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ 7 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ 6 ആവശ്യങ്ങൾ കൃത്യമായിട്ട് സർക്കാർ അംഗീകരിക്കും, അല്ലെങ്കിൽ സമരസമിതിയുടെ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു ആശങ്ക വരുന്നത് പഠനം നടത്തുന്നത് തുറമുഖം നിർത്തിവെച്ചിട്ട് എന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഇരു കൂട്ടരും ആ ഒരു കൺഫ്യൂഷൻസിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ സമരസമിതിക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ സർക്കാർ പറയുകയാണ് ഞങ്ങൾ 3 ഒരു സാവകാശം നിങ്ങൾ തരിക, പഠനം കണ്ടിന്യൂസ് ചെയ്യട്ടെ, ഞങ്ങളൊരു സമിതിയെ പഠനത്തിന് വേണ്ടി നിയോഗിക്കാം, നിങ്ങളുടെ ബാക്കിയുള്ള ആവശ്യങ്ങളും ജിയോയും മറ്റു കാര്യങ്ങളും ഈ 6 ആവശ്യങ്ങളും ഞങ്ങൾ ആ സമയം കൊണ്ട് ഈ 3 കൊണ്ട് ഞങ്ങൾ എന്താണ് നികത്തിത്തരാം, ആ ഒരു പ്രോസസ്സിങ് ടൈം എടുക്കും. അപ്പോൾ നിർത്തിവെക്കാതെ തന്നെ പഠനം നടത്തുക എന്ന ഒരു ഷോർട്ട് ടൈമിൽ നടത്തുക എന്നൊരു സർക്കാർ അങ്ങനെ ഒരു ആവശ്യം വയ്ക്കുകയാണെങ്കിൽ സമരസമിതിയുടെ ഒപ്പീനിയൻ എന്തായിരിക്കും? ഞാൻ ഈ സമരത്തിൽ 55 ദിവസമാണ് ഇതിൽ ബന്ധപ്പെടുന്നത്. കഴിഞ്ഞ 4 മിനിസ്ട്രി മീറ്റിങ്ങുകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഇന്നലെ നമ്മുടെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള മീറ്റിങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. പഠനം നിർത്തി, സോറി, നമ്മുടെ ജോലി ഈ വർക്ക് നിർത്തിവെച്ചിട്ട് പഠനം നടത്തുക എന്നാണ് നമ്മുടെ രൂപത പറയുന്നത്. ഈ 7 ആവശ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യം പോലും ഈ ഇത്രയും 4 മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോലും ഗവൺമെൻറ് നമുക്ക് ഉറപ്പൊന്നും തന്നിട്ടില്ല. അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഓണത്തിന് മുന്നേ
ആൾക്കാർക്ക് വീടുകൾക്ക് വാടക നൽകി മാറ്റിപ്പാർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ഭവനം അവർക്ക് നൽകുന്നത് വരെ വാടകയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3000 രൂപ ചർച്ച തുടങ്ങി 5500 രൂപയിലാണ് നിർത്തിയത്. പക്ഷേ ഈ 5500 രൂപ പോലും നമുക്കത് വാങ്ങാവുന്ന സ്റ്റേജ് അല്ല. കാരണം ഇന്ന് സിറ്റി ഏരിയകളിൽ താമസിക്കുന്ന വീടുകൾക്ക് തന്നെ 7500 രൂപ മുതൽ 10000 രൂപ വാടകയും 25000 മേലെ അഡ്വാൻസും കൊടുത്താൽ മാത്രമേ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വീട് കിട്ടത്തുള്ളൂ നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഗവൺമെൻറ് വോട്ടിന് വേണ്ടി ഈ സമരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് ഏകപക്ഷീയമായ ഒരു 5500 രൂപ വില കൽപ്പിച്ച് ചില ആൾക്കാരെ വിളിച്ചു അവർ നൽകിയത്. പക്ഷേ പോയി വാങ്ങിയവർ ആരും തന്നെ സ്കൂളിലോ അവിടെ ഇവിടെ കിടക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും എതിർപ്പ് തന്നെയാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മണ്ണെണ്ണയുടെ ഒരു വിഷയമാണ്. ഈ മണ്ണെണ്ണയുടെ വിഷയം 4 മീറ്റിങ്ങുകളിൽ ആകപ്പാടെ ചർച്ച ചെയ്ത് അവസാനത്തെ ഒരു മീറ്റിങ്ങിലാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാറ് പറഞ്ഞത് മണ്ണെണ്ണയ്ക്ക് വേണ്ടി 1 രൂപ പോലും അവർക്ക് കുറയ്ക്കാൻ സാധിക്കില്ലെന്നാണ്. അത്ര അഡംറ്റായിട്ട് മണ്ണെണ്ണ ഞങ്ങൾക്ക് വില കുറയ്ക്കാൻ പറ്റില്ല എന്ന് അബ്ദുറഹ്മാൻ സാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ എണീറ്റെന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ, കാരണം അവർ അബ്ദുറഹ്മാൻ സാർ പറയുന്നത് 282 കോടി രൂപ കടമെടുക്കണമെന്ന്. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 282 കോടി രൂപ കടമെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മണ്ണെണ്ണ വില ഈ തരത്തിൽ തന്നെ നീളുമെന്ന് പറഞ്ഞപ്പോൾ സമരസമിതി സംസാരിച്ച് എണീറ്റെന്ന് ചോദിച്ചത് സാറ് 3000 രൂപ ഈ 3000 രൂപ കടമെടുത്ത് ഉദ്യോഗസ്ഥർക്ക് ബോണസ് നൽകാനും ഓണത്തിൻ്റെ ആവശ്യമായിട്ട് ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി 282 രൂപ കടം എടുത്തുകൂടാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു മറുപടിയാണ്. നിങ്ങൾ ആരും ഇതിനെപ്പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഇൻഫർമേഷൻ വരുന്നുണ്ട് മത്സ്യബന്ധനത്തിനും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റു പലയിടങ്ങളായിട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോകാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ ഒരാൾക്ക് എത്ര രൂപയാണെന്ന് നിശ്ചയിക്കാൻ വേണ്ടി ഇന്ന് ഇതുവരെ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവർ പറയുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ കരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അന്നന്ന് ആ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഒരു 500 രൂപ അല്ലെങ്കിൽ പെർ ഹെഡ് മത്സ്യത്തൊഴിലാളികൾക്ക് പെർ ഹെഡ് 500 രൂപ വെച്ച് അവർ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ഇവൻ അവൻ്റെ എനിക്ക് 500 രൂപ കിട്ടുന്നുണ്ടല്ലോ എന്നും പ്രതീക്ഷിച്ച് ഈ അറിയിപ്പ് കിട്ടുന്ന സമയത്തെങ്കിലും വീട്ടിനകത്തിരിക്കും. അപ്പോൾ അത് ഇതുവരെയും തീരുമാനമായിട്ടില്ല. കാരണം അതിൻ്റെ ഉദ്യോഗസ്ഥരാരും അതിൻ്റെ കൺഫർമേഷൻ റിപ്പോർട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുമില്ല. ഇനി മറ്റൊരെന്ന് പറയുമ്പോൾ അഡംറ്റായിട്ട് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഹാർബറിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് പഠനം നടത്താൻ വേണ്ടി ഗവൺമെൻറ് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് പഠനം നടത്തുമ്പോൾ ഈ വർക്ക് ഇവിടെ തുടരാൻ പാടില്ല. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ വർക്ക് നടക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ തന്നെ സമരം തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് 55 ദിവസമായി. ഇപ്പോഴും വിതിൻ 1 മന്തോ അല്ലെങ്കിൽ 2 മാസം ഇടം ഇനി ഈ സെപ്റ്റംബർ കഴിഞ്ഞിരുന്നാലേ ഇതിനകത്ത് പണി നടക്കുന്നു. കാരണം കടൽ റഫാണ്. കഴിഞ്ഞ 2 റഫിലും 150 മീറ്ററും 200 മീറ്ററും കല്ലിട്ടതെല്ലാം കടലിൽ ഉള്ളിൽ പോയി. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ തന്നെ ഒരു സിസ്റ്റം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് സെപ്റ്റംബർ വരെ ഇവിടെ കല്ലിടാനും പാടില്ല എന്ന് പറയുന്നത്. ആ സാഹചര്യം നമ്മുടെ ഗവൺമെൻറ് ഉപയോഗിക്കാമായിരുന്നല്ലോ. പക്ഷേ ഗവൺമെൻറ് അതിനും തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു സംശയങ്ങൾ ഇപ്പോൾ വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത സമയത്ത് ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനം മുൻ ഗവൺമെൻറ് ചെയ്തതിൽ 6000 രൂപയുടെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഇവർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പെർമിഷനല്ല കൊടുക്കേണ്ടത്. ഈ 6000 രൂപ എവിടെ എങ്ങനെയാണ് അഴിമതി നടന്നു എന്നുള്ളത് കണ്ടെത്തി പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ഇതിന് വർക്ക് പെർമിറ്റ് നൽകി. അതിൻ്റെ അർത്ഥം ഈ 6000 കോടി എന്ന് പറഞ്ഞ വ്യക്തികളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് തന്നെ ഇതിൻ്റെ 10 മടങ്ങ് ഇതിൻ്റെ കോൺട്രാക്ട് കൊടുത്തിരിക്കണം എന്ന് ജനസമൂഹം വിശ്വസിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ ഇവിടെ നടന്നിട്ട് ഈ ഹാർബറിനകത്ത് നടന്നിട്ട് ഈ വിഴിഞ്ഞ ഹാർബറിൻ്റെ മൗത്തിൽ തന്നെ കല്ലിട്ടതിന് ശേഷം 6 പേരുടെ മരണമാണ് നടന്നത്. അതുകൂടാതെ ഈ വള്ളങ്ങളെല്ലാം കെട്ടിയിടുന്നതിൽ ഡെയിലി 3-4 വള്ളങ്ങളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് 1 പൈസ പോലും നമ്മുടെ ഗവൺമെൻറ് തരുന്നില്ല. അതിനുശേഷം കോവളം മുതൽ അങ്ങറ്റം വരെയുള്ള സ്ഥലങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭവനങ്ങൾ വലിയോറ പൂന്തുറ വേളി കൊച്ചുവപ്പ് ഇങ്ങനെയുള്ള മേഖലകളിലുള്ള വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീരെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ ശരിക്കും ജനം നിൽക്കേണ്ടത് മിനിസ്ട്രി നിൽക്കേണ്ടത് അദാനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ജനത്തിനോടൊപ്പം ഈ ഗവൺമെൻറ് നിൽക്കേണ്ടത്. ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഞങ്ങൾ കൊടുത്ത ഒരു നിവേദനമുണ്ടായിരുന്നു. ആ നിവേദനം വായിച്ചു മനസ്സിലാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രതിനിധികളിൽ നിന്ന് ഈ രാഹുൽ ഗാന്ധി അഭിപ്രായങ്ങൾ
ആവശ്യപ്പെട്ടു. അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒന്നോ രണ്ടോ പേർ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ്, അതായത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് ഈ പ്രോജക്റ്റിന് സാങ്ഷൻ നൽകിയെങ്കിലും അന്ന് വിചാരിച്ചതിനേക്കാളും തീരെ ശോഷണവും ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു ഇന്ന് അവരുടെ മുമ്പിൽ നേരിട്ട് മനസ്സിലാക്കിയത് കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രധാനമായ ഈ വിഷയം, അതായത് ഈ ഹാർബറിൻ്റെ പണി നിർത്തിവെച്ച് പഠനം നടത്താൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തെറ്റി തിരുത്തണം. അന്ന് അവർ ചെയ്തിട്ടുണ്ട്. അവർ ജനസമൂഹത്തിൻ്റെയും വികസനത്തിന് വേണ്ടി അവർ ഈ ഹാർബർ വേണമെന്ന് പറയാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഒരു ജനസമൂഹത്തെ ഈ ദേശത്ത് നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ അവർ തെറ്റി തിരുത്തണം. അവർ തെറ്റിതിരുത്തി സമൂഹത്തിന് മുമ്പിൽ പറയണം ഞങ്ങൾ ചെയ്തത് വികസനത്തിന് വേണ്ടിയായിരുന്നു, എന്നാൽ ഒരു ദേശത്തെ നശിപ്പിക്കുന്ന പദ്ധതിയായി ഞങ്ങളുടെ മുമ്പിൽ വന്നത് കാരണം ഞങ്ങൾ ഈ പദ്ധതിയെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു എന്ന് ഈ കോൺഗ്രസ് പ്രതിനിധികളെല്ലാം പറയണം. പക്ഷേ അന്ന് ആ സമയത്ത് ശശി തരൂർ എം പി നമ്മുടെ വോട്ട് മേടിച്ചിട്ട് ഇന്ന് എം പി ആയിട്ട് വിലസുന്ന ഒരു മാന്യ ദേഹമാണ് ശശി തരൂർ. ഈ ലോകം മൊത്തം അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ സംസാരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം സംസാരിച്ചത് മോർ ഓവർ ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വിചാരിച്ചത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ള ശൈലിയിലാണ് അത് പണ്ടത്തെ മത്സ്യത്തൊഴിലാളികളാണ് രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സിലും പോയിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞങ്ങളുടെ അപ്പനും അമ്മമാരും മീനും വലയിൽ ചൂണ്ട വലയിലും പോയി എച്ചവലയും പോയി മീൻ കൊണ്ടുവരുന്ന വീടും ഞങ്ങളുടെ അമ്മച്ചിമാർ കടപ്പ ചന്തയിൽ കൊണ്ട് വിറ്റ് കൊണ്ടുവരുന്ന പൈസയെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഒരു പുതിയൊരു സമൂഹമായിട്ട് മാറ്റിയപ്പോൾ ഈ ശശി തരൂർ സാറിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവൂല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. മോർ ഓവർ ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത വൈദികൻ അദ്ദേഹത്തിൻ്റെ നിരസം പ്രകടിപ്പിച്ചു. രാഹുൽ ഗാന്ധി അവസാനം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കണം, കാരണം നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നോ അത് തന്നെയാണ് ഈ പൊതുസമൂഹത്തിനോട് ഞാൻ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ശശി തരൂർ സാറ് പുറത്തു വന്നപ്പോൾ ഞാൻ സംസാരിച്ച് അദ്ദേഹം വിചാരിച്ച് ഞാൻ അന്യ നാട്ടുകാരനാണെന്ന്, ഞാൻ ഈ വിഴിഞ്ഞം ദേശത്തുള്ള വ്യക്തി എന്നാണ് പറഞ്ഞത്. ഞാൻ പറയും സാറ് എൻ്റെ കൂടെ വാ, ഞാൻ ഹാർബറിനകത്ത് കൊണ്ട് കാണിക്കാം എത്ര ശതമാനം വർക്ക് നടന്നു എന്നുള്ള കാര്യം. സാറ് വല്ലവനും പറയുന്ന വാക്ക് കേട്ടിട്ട് സാർ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറേ 6 പേരുടെ മരണം നടന്ന് സാറ് ഏത് തരത്തിലാണ് കാണണമെന്ന് ചോദിച്ചു. ഈ കല്ലിട്ടതിന് ശേഷമാണ്, ഈ പുലിമുട്ടിൽ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷമാണ് വിഴിഞ്ഞത്ത് 6 പേര് സേഫ് സോൺ ഫിഷിംഗ് ഹാർബറാണത്. പൊഴിയൂർ മുതൽ 5 അംഗം വരെ വന്നു പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവർക്ക് സുഭിക്ഷമായിട്ട് മത്സ്യബന്ധനം നടത്താനുള്ള സ്പേസാണ് വിഴിഞ്ഞ ഫിഷിംഗ് ഹാർബർ. എന്നാൽ ഇന്ന് ഒരു കാറ്റത്ത് ആ മൗത്തിലൂടെ ഒരു വള്ളത്തിന് നേരെ വിജയമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുന്നെയാണ് ഒരു വള്ളം മറിഞ്ഞ് 3 പേരെ മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയം ത്തിന് നമ്മുടെ ശശി തരൂർ സാറ് മോർ ഓവർ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞത്. ആ ഇദ്ദേഹം അത് തിരുത്തി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു. എന്തുകൊണ്ട് ഞങ്ങളുടെ എം പി ഇവിടെ വരുന്നില്ല? ഞങ്ങൾ 54 ദിവസം ആയില്ലേ ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട്? ഞങ്ങളെ കാണാൻ എന്താ പറയുക? അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. അദാനിയിൽ നിന്ന് കിംബ്ലങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഞങ്ങളെ വന്ന് കാണാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് വർക്ക് നടക്കട്ടെ. ഈ വർക്ക് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? അദാനിക്ക് വേണ്ടിയാണ്. അത് നമ്മുടെ മത്സ്യത്തൊഴിലാളി ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയാണ്. ആകെപ്പാടെ 550 തൊഴിൽ കിട്ടുന്ന ഒരു വികസനത്തിന് വേണ്ടി നമ്മുടെ ഒരു ദേശത്തെ നശിപ്പിക്കാമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാരോടെല്ലാം പറയാനുള്ളത്, നമ്മൾ തെറ്റ് തിരുത്തണം. ഒരു പ്രാവശ്യം നമ്മൾ സൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് മരണം വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തെ ഹീനമായ രീതിയിൽ അത് പ്രതിപാദിക്കുന്നു എന്നുണ്ടെങ്കിൽ നാം അത് പ്രോജക്റ്റ് നിർത്തലാക്കിയേ പറ്റൂ എന്നാണ് എനിക്കിതിൽ എന്നോട് പറയാനുള്ളത്. ഇപ്പോൾ നിലവിൽ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം ഗാന്ധിയ മാർഗത്തിൽ വളരെ സമാധാനപരമായിട്ട് തന്നെ നിങ്ങൾ സമരസമിതി ആസൂത്രണം ചെയ്യുകയും ഇത്രയും നാൾ 50 ദിവസങ്ങളിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇനിയും ഈ രീതിയിൽ തന്നെയാണോ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനിയും ഭാവിയിലുള്ള നിങ്ങളുടെ പദ്ധതി ഈ സമര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പിണറായി ഗവൺമെൻറ് ധാർഷ്ട്യം വെടിഞ്ഞ് നിൽക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളോട് ചേർന്ന് അവർ നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 55 ദിവസം, ഈ 55 ദിവസത്തിൽ ഇന്ന് 7-ാമത്തെ ദിവസമാണ് നിരാഹാരം രാവിലെ മുതൽ രാത്രി വരെ നമ്മളാക്കിയിരിക്കുന്നത്. മിക്കവാറും അടുത്ത തിങ്കളാഴ്ച മുതൽ അത് 24 മണിക്കൂറും ആകും. നാം ഇന്ന് കണ്ണിൽ കാണാത്ത ആൾക്കാരായിരിക്കും ഇവിടെ വന്ന് നിരാഹാര പന്തലിൽ 24 മണിക്കൂർ നിരാഹാരം എടുക്കുന്നതും. സമരത്തിൻ്റെ രീതികൾ മാറും. രീതികൾ മാറുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നമ്മൾ അംഗീകരിക്കുന്നില്ല.
ഗവൺമെന്റിന് വേണ്ടത് ഒരു വോട്ട് മാത്രം. അത് കഴിഞ്ഞാൽ അവർ രാജാക്കന്മാരും നമ്മൾ അടിയങ്ങളുമാണ്. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും അവരുടെ മുമ്പിൽ ഓച്ചാമിച്ചിരിക്കാനാണ് അവർ നമ്മളെ പഠിപ്പിച്ചുള്ളൂ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ എല്ലാ പഠനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ തരുന്ന ജിയോയിൽ തന്നെ എത്രയെണ്ണം കാര്യങ്ങൾ നടത്തിയിട്ടെന്നുള്ള കാര്യവും ഇന്നത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ സമരം ഇനിയുള്ള ഓരോ ദിവസങ്ങളും, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ സമരത്തിൻ്റെ ഗതി മാറും, രൂപവും മാറും, ഭാവവും മാറും. ഈ പൊതുജനം അറിയാത്ത പല തരത്തിലുള്ള സമരമുറകളായിരിക്കും ഈ മത്സ്യത്തൊഴിലാളി സമൂഹം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പോകുന്നത്.